मरण में मेरे परमेश स्रोतले पोले भूमि मांगन में ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ശ്രമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ പെടുത്തരുതേ. ദുഷ്ടാരുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജപരിശുദ്ധിയും മഹത്വവും നീക്കും അങ്ങയുടേതാകുന്നു. അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മനോഹരമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. വിവാഹതാൽബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഇത് ആശ്രയം വിളിച്ചുവല്ലോ. സ്വർഗീയ പരങ്ങളാൽ ഈ മധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പുകൾ പാലിച്ച് മാതൃകാരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി കുതാശയോടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയെ സഭയിൽ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവരുല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മടിച്ചോട് നൽകുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. അങ്ങ് സ്വർഗത്തിന്റെ നാഥന സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നിക്കും.
ഞങ്ങളുടെ സ്വഭാവത്തിനൊത്തവിധമേ കൂടി ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. The first reading, a reading from the book of Genesis, chapter 2, verses 18 to 24. Then the Lord God said, "It is not good that the man should be alone. I will make him a helper as his partner." So out of the ground the Lord God formed every animal of the field and every bird of the air, and brought them to the man to see what he would call them. And whatever the man called every living creature, that was its name. The man gave names to all cattle and to the birds of the air and to every animal of the field. But for the man, there was not found a helper as his partner. So the Lord God caused a deep sleep to fall upon the man, and he slept. Then he took one of his ribs and closed up its place with flesh. And the rib that the Lord God had taken from the man, he made into a woman and brought her to the man. Then the man said, "This at last is bone of my bones and flesh of my flesh. This one shall be called woman, for what out of man this one was taken. Therefore, a man leaves his father and his mother and clings to his wife, and they become one flesh." This is the word of the Lord. Thanks be to God. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്ന അവരുടെ വിസ്മയനായ പരിപാലകനും സകലങ്ങളിലെ സൗഭാഗ്യമുള്ളവരോടുമായ ദൈവമേ അങ്ങനെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കൂടെ കണ്ടു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. A reading from the letter of St. Paul to the Ephesians, chapter 5, verses 20 to 33. Giving thanks to God the Father at all times and for everything in the name of our Lord Jesus Christ. Be subject to one another out of reverence for Christ. Wives, be subjected to your husbands as you are to the Lord. For the husband is the head of the wife, just as Christ is the head of the church, the body of which he is the Savior. Just as the church is subject to Christ, so also wives ought to be in everything to their husbands. Husbands, love your wives, just Christ loved the church and gave himself up for her, in order to make her holy by cleansing her with the washing of water by the word, so as to present the church to himself in splendor, without a spot or wrinkle or anything to the kind, yes, so that she may be holy and without blemish. In the same way, husbands should love their wives as they do their own bodies. For no one ever hates his own body, but he nourishes and tenderly cares for it, just as Christ does for the church, because we are members of his body. For this reason, a man will leave his father and mother and be joined to his wife, and the two will become one flesh. This is a great mystery, and I'm applying it to Christ and the church. Each of you, however, should love his wife as himself, and the wife should respect her husband. The word of the Lord. Thanks be to God.
reading from the Holy Gospel according to preaching of Saint John. Glory to you, Christ our Lord. On the third day, there was a wedding in Cana of Galilee, and the mother of Jesus was there. Jesus and his disciples had also been invited to the wedding. When the wine gave out, the mother of Jesus said to him, "They have no wine." And Jesus said to her, "Woman, what concern is that to you and to me? My hour has not yet come." His mother said to the servants, "Do whatever he tells you." Now, standing there were 6 stone water jars for the Jewish rites of purification, each holding 20 or 30 gallons. Jesus said to them, "Fill the jars with water." And they filled them up to the brim. He said to them, "Now draw from out and take it to the chief steward." So they took it. When the steward tasted the water that had become wine and did not know where it came from, though the servants who had drawn the water knew, the steward called the bridegroom and said to him, "Everyone serve the good wine first, and then the inferior wine, after the guests have become drunk. But you have kept the good wine until now." Jesus did this, the first of his signs in Cana of Galilee, and revealed his glory, and his disciples believed in him. This is the Gospel of the Lord. Praise be to Christ our Lord. My dear, everybody sit. My dear brothers and sisters in Christ Jesus, all of us are gathered here to pray for Glenn and Sneha, who are entering a new life today. Always remember, marriage is a sacrament that gives grace. And those who are from Catholic background know it clearly that we have 7 sacraments, out of one is matrimony. And when God calls anyone to any state of life, God gives the grace to lead a life, provided you are with the Lord. So, up to now, you are from different background. So now we are saying yes to the Lord. And marriage is a commitment, lifelong commitment. There, both of you must respect each other. And always remember, today's gospel we just read. Jesus performed the first miracle in a marriage feast. According to Jewish custom, it's a practice that they give wine to everyone. In between the celebration, if the wine finished, then it is considered as a bad sign for the couple. The mother of Jesus knew the situation. Jesus, the mother of Jesus, informed Jesus regarding the difficulty of the parents. And Jesus performed the first miracle. And according to Jewish custom, whenever anyone enters the house, they wash their hands and feet. For that one, jars are kept. That kind of jars, they filled the water. That water, when in the presence of Jesus, that water turned into good wine. So when Jesus is in our lives, we can do better things. So always remember, we need to give the, you are from different backgrounds, different culture and so on, but it's Jesus who unites you in today through matrimony.
So for the good of the family, you must respect each other, love each other. And it is also a marriage between two families, not only two persons. It is a relation between two families also. When we are coming from different background, there is a tendency to discard that. Everybody has got its merits and demerits. Always try to see the merits of each one. Then you can have a nice life. Otherwise, you will never be able to relate with any person. And today's reading, letter to the Ephesians, St. Paul reminds us that as Christ, you know, Jesus Christ, in order to sanctify the church, he gave his life. He died on the cross, and through that, he sanctified his church. So for the good of the family, both must ready to accept each other and also respect each other. When we are coming from different backgrounds, always it's good to know the background of both of you, your culture. If you don't know the culture, we cannot have a proper mingling with other people. So always remember God who called you to this state of life. Remember God is with you. And you have now friends, though few in number, here to pray and wish you. All these people will disappear from your life. Your friends will go. But Jesus will be there always in your life. So give first place to God. And when you have difficulties in your life, you must turn to Jesus and ask for his grace. So I wish both of you a happy and fruitful married life. In reverence and exaltation, let us pray for the bride and groom to be united in holy matrimony, saying, Lord, have mercy on them. Lord, have mercy on them. O heavenly bridegroom, who offered his life for his bride, the church, bless this couple to live a life of sacrifice in mutual love and unity, we pray. Lord, have mercy on them. O Christ, who invites all to the spiritual banquet of the Word of God, bless this couple of you partake of the heavenly banquet, having lived an exemplary family life according to your presence, we pray. Lord, have mercy on them. O Christ, who taught the indissolubility of the marriage, bless this couple to live a happy married life of chastity and fidelity, we pray. Lord, have mercy on them. O Christ, who favored the bride and the groom in the marriage feast at Cana with your presence, bless this couple to live a life of prayer, trusting your help and releasing your graceful presence, we pray. Lord, have mercy on them. We beseech you, send us the angel of peace and grace. Lord, we beseech you. For a life without sin and of lasting peace for your church, we beseech. Lord, we beseech you. For the unity of love, which is bound of perfection, obtained through the fullness of the Holy Spirit, we beseech you. Lord, we beseech you. For the forgiveness of sins and the grace that the health leave and the pleasing to you, we beseech you. Lord, we beseech you. That you may be always grant us the mercy and grace, we beseech you. Lord, we beseech you. Let us commend one another and ourselves to the Father, the Son, and the Holy Spirit, we beseech you. Lord our God, we commend ourselves to you. Lord God, bless this bride and groom to lead with success the married life they begin in joy and hope. Fill them with your peace and make them worthy to obtain the everlasting crown you have promised your servants. Be gracious to the parents and the dear ones who raised this couple in your love, and bless all who participate in this sacred ceremony. Father, Son, and Holy Spirit, Lord of all forever. Amen. Dear brothers and sisters, the bride and the groom are going to be united in the sacrament of holy matrimony. The celebrant prays for himself that he may administer this sacrament worthily. In reverence and attentiveness, let us now pray in silence. O God,
who in the beginning blessed man with a life partner. We praise you, your eternal providence. Strengthen me, your servant, to administer worthily this sacrament that binds this bride and groom in love. Shower upon me your abundant graces. Father, Son, and Holy Spirit, Lord of all, forever. Amen. Just come forward. Glenn, in compliance with the law of Christ and in accord with the teachings of the church, with free will and full consent, do you take Sneha as your wife? Sneha, in compliance with the law of Christ and in accord with the teachings of the church, with free will and full consent, do you take Glenn as your husband? You are witness for this, no? As a symbol of your nuptial covenant, you may now join your right hands, both of you, right hands. May the God of Abraham, Isaac, and Jacob be with you. May our Lord Jesus Christ bind you in holy matrimony to a family life of love and oneness of minds. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. O Lord, you by your death on the cross have earned the church as your bride. Bless this Kali that unites the bride and the groom in mutual trust and love. May this Kali, the very symbol of unity, bind them in indivisible love and fullness of fidelity. May the cross embroidered on it give them strength to bear carefully the sorrows of life and to lead a life pleasing to you. May this also be a symbol of their fidelity.
O Lord God, bless these rings, the bride and the groom, exchange as symbol of their mutual love and fidelity. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. O merciful Lord, who adorns the human soul with enduring mantle of grace, bless this mantra body. Help this bride and groom put on you through their mutual love and self-giving. O Lord, who clothe the Holy Church, your bride, in the mantle of glory, make this couple worthy to put on the robe of glory in heaven after a life of sanctity on earth. Amen. We pledge by the Holy Gospel to live in love and fidelity and with oneness of mind, in joy and sorrow, in wealth and want, in health and sickness, from this day till the hour of our death. May the Almighty God help us to live
in accord with this promise.
സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും കാലുഷ്ണനുള്ള ആദിയാദനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സ്നേഹപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമിശാലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനുടെ സത്യവും ആകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിനിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാവരെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഠോത്സവിക്കുകയും തെളിവായി തെളിവിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം നിലനിൽക്കുകയും ചെയ്തു. അവിടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമായിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവമതലേകമാമസായും ശരീരത്തിൻ്റെ ഏകവും നിത്യായസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമീൻ. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. പാത്രാക്യസ്മാരപത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രീപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയി എല്ലാവരെയും അനുസ്മരിക്കുകയും നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാവുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിനുള്ള ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെയും കാരുണ്യാദ്രയ തലയോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധിയോടും കൂടെ പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാൻ നിങ്ങൾ ആദരപൂർവ്വം നിന്നെ ഇവിടെ അനുഷ്ഠിക്കുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും പൈവത്യജനകമായ രഹസ്യങ്ങൾക്ക് ഉദാസ ചെയ്യപ്പെടുന്ന പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അദ്ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിലുള്ള അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമായുള്ള പതിനായിരങ്ങളും മഹോന്നതനങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമാന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരുടെ സ്ഥാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതും സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു.
ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സ്വത്തിൻ്റെ പ്രതിച്ഛായയുമായ വചനമാ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃതമായ ആത്മാവോടും അമൃതമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ശ്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അതിൻ്റെ ആരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയെ ഞങ്ങൾ അർപ്പിക്കുന്നു. ലോർഡ് ഗോഡ്, വി കമമറേറ്റ് ദ പാഷൻ ഓഫ് യുവർ ബിലവഡ് സൺ ആസ് ഹി ടോട്ട് അസ്. ഓൺ ദ നൈറ്റ് ഹി വാസ് ടു ബി ഹാൻഡഡ് ഓവർ, ജീസസ് ടുക്ക് ബ്രെഡ് ഇൻ ഹിസ് പ്യുവർ ആൻഡ് ഹോളി ഹാൻഡ്സ്, ലിഫ്റ്റഡ് അപ് ഹിസ് ഐസ് ടു ഹെവൻ ടു യു ദ അഡോറബിൾ ഫാദർ, ബ്ലെസ്ഡ് ഇറ്റ്, broke it and gave it to his disciples saying, this is my body which is broken for you for the forgiveness of sins. Take this all of you and eat it. Amen. Likewise, taking the cup again he gave thanks and blessed it, gave the cup to disciples saying, this is my blood of the new covenant which is shed for many for the forgiveness of sins. Take this all of you and drink from it. Amen. Whenever you are gathered together in my name, do this in memory of me. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസുവിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രപോലെ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനസ്സുഭാവം സ്വീകരിക്കുകയും അത് ബന്ധിക്കുവാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാവികളായ ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജയത്തിലാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മലിദൃഷ്ണായ മാർ ജോർജ് ശ്രേഷ്ഠ മുത്രാപൊലിതയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മലിദൃഷ്ണായ മാർ തോമസ് മുത്രാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭയോടിന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ ആത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പുണ്യജനകമായി നിമർജ്ജിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു വരാൻ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശ്വരം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനെ ഈശംശയം അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിയാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷിയോ, വന്ധകന്മാർ, വേദപാരിഗ്ധന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കതോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിക്കുമെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശരുമായി ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ലോർഡ് ഓ ഗോഡ്, മേ യുവർ ഹോളി സ്പിരിറ്റ് ഡിസെൻഡ് ഓൺ ദിസ് കുർബാന, മേ ഹി ഡ്വെൽ ഓൺ ദിസ് കുർബാന ഓഫ് യുവർ സെർവൻസ് ആൻഡ് ബ്ലെസ് ആൻഡ് സാങ്ക്ടിഫൈ ഇറ്റ്. മേ ദിസ് മേ ഇറ്റ് ഗ്രാൻഡ് അസ് പെർമിഷൻ ഓഫ് അവർ ഡെത്ത്, forgiveness of our sins, great hope in the resurrection of the dead,
a new life everlasting in your heavenly kingdom to all those who have found favor in your presence. Lord our God, we offer you unending praise for your glorious and ineffable plan for our salvation. We offer you thanksgiving with joy and hope in your church, redeemed by the precious blood of your Savior. സജീവവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിന് സഹമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേകാഭാവമാനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദ്വേഷത്തിന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണവരെ ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങനെ സ്വർഗരാജ്യ സ്ഥല വിശ്വസിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങനെ നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവതന്റെ നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നീകരണം വിളിച്ച് പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് അതിൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ.
എന്തുകൊണ്ടാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ നമ്മെ ജീവിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വംശയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൻ സദ്യറഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികമായി രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാന നമ്മോടുകൂടെ ലോർഡ് ഗോഡ് സ്ട്രെച്ച് ഔട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഓഫ് മേഴ്സി അപ്പോൺ ദിസ് കപ്പിൾ കീപ് ദം in the shade of your protection, O God, who bless Abraham and Sarah. We thank you for the providence that bound them in indissoluble unity. The Father, Son, and Holy Spirit, Lord of all forever. Amen. Lord bless us. Lord Jesus Christ, look favorably upon this couple. May the intercession of Blessed Virgin Mary, our Mother, and Saint Joseph, the head of the Holy Family, help them prosper in their family life. May the prayers of all the saints support them all the way, Lord of all forever. Amen. Blessed be God, the merciful one, who out of his immense love created humankind as male and female, and made them participate in the work of creation. May he, through the sacrament of holy matrimony, keep you in pure love and perfect dedication. May this sacrament empower you to offer your bodies as the members of the body of Christ and temples of the Holy Spirit, as a pleasing and living sacrifice to God. May God bless you with the gift of children. May your home prosper in a communion of prayers. May he fill your life with grace and help your hopes and aspirations bloom. May he grant you lots of sincere friends to help you in need. May he make you worthy to offer him praise, honor, and thanksgiving in the heavenly bridal chamber. May God bless you, the newly wedded, and all those who have participated in this sacred service, now and always and forever. Amen. Thank you.
Thank you.
Good afternoon, ladies and gentlemen. Today, two young hearts and two friends have been joined together in holy matrimony, and they are none other than Glenn and Sneha. They are looking amazing at the door. It's time to welcome them formally into the solitaire hall. Inviting all of you, jo log piche khade, kripa karke aage aaiye, come to the edge of the seats like we did in the engagement. Okay, engagement mein jaisa kiya tha, waise hi karenge. Come in front because we want all your wonderful smiles to come on the pics. Put your mask down, okay, for some time. Yes. Okay. Come in front. Aage aaiye. Okay. So ladies and gentlemen, once again, a very good afternoon. Can you hear me behind? Am I audible? Yes? Can I be heard? Okay. Because I said good afternoon and nobody replied. I know everybody's, why are you looking? I'm talking here. Glenn, you're okay? He's fine there. You look at me for 2 minutes. 2 minutes. Okay. So it's wonderful to be with all of you guys. We're going to enjoy this afternoon. Okay, it's a very special day for two very special people. Okay, we're going to make the most, and we're going to make sure that they enjoy as well. Okay, as they watch us enjoy. I'm Elton, your friend and compere. This side got full marks. Everybody's come in proper line. Okay, is taraf, haan. Very good. So mask niche rakhiye, ne to 100 rupaye dand rahega. Okay, let's welcome the couple. As they walk past you, give them a round of applause. Jodha, Talia, you want to make some noise? Make some noise. Okay? Are we ready? Yes. Abhi A side se jyada awaaz aaya. Yes. My God. Starter khaya na sab log ne? Very good. Okay. Let's go. Sumit, you ready? Come on, ladies and gentlemen. Let's welcome the couple. First part you got off well, and you welcome the bridal entourage so beautifully inside. Please put your hands together. Give them a round of applause. Jodha, Talia. Come on, ladies and gentlemen. Superb. Good job. And we have Glenn
and Sneha, okay, the bridal couple of the day, okay, and you can tell the bridal couple from all the other couples at the cake table. They're always smiling and they're in the center of the table, okay. And we have Jobin, sorry, I won't baptize you again. Jobin is Glenn's good friend, and we have Pooja, Sneha's cousin. Pooja, attention, thoda nazdik jao na photo ke liye. Wo kuch nahi karegi, uska shaadi ho gaya. Go close, superb. Okay, and we have, of course, on Glenn's side, his parents, Mr. Anthony and Mrs. Jancy Davis. Can you say hi to everybody? Hi. Say hi back. Sorry about that. And we have on Sneha's side her mother, Mrs. Suryakant Savant. Sorry, mother, Meenakshi Savant. Sorry, Mr. Suryakant is last minute wildcard entry. And her brother is here, Swapnil, yes. Lovely. We have also Jude and Rochelle. You were not supposed to come, you came in, so 500 rupees. Okay, so we'll just set this table before we have the cake cutting, okay? Come this side a little bit, and you come, Jobin, come a little in front. Okay, Jude. Come close. Jude, come between Jobin and, And Rochelle, you come this side. Between Sneha and Pooja. Superb. Okay, so we're going to have the cutting of the cake, and Glenn, see, I did your engagement, correct? So I have the right to ask you one question before you cut the cake. Who? He has right to cut. Yes. Who's senior citizen? Okay. Who's senior citizen? He is cutting all the cakes, no, so far in his life. Okay. Okay, so Glenn, very importantly, concentrate on the very important question, okay? Okay, so Glenn, what is a honeymoon? You want to ask mommy? Okay, so that answer was absolutely wrong. Okay, so let me explain to you what a honeymoon is. Listen carefully, it's for you, okay? So honeymoon is a vacation taken by a man before starting work for a new boss. Okay, thoda 10 second denge usko samajhne ke liye. Okay, all the best to you. Now pick up the knife, okay, hand it over to Sneha. Tell her to use it to only cut the cake. Okay, both of you with your right hands. Jobin, hold that. Don't pull. Stand there only. That is long enough for you also. Okay. Right hands, guys. Glenn? You have your left hand, huh? You put it around your honey bunny. Banda is ready. Okay. Jobin, pull it down. Okay. Right, ladies and gentlemen, we're going to do a reverse countdown from 100 to 1. Ready? That's why we gave you snacks early. No? 50. Who's 20? You had lots of snacks. Okay, 10 to 1. Loudly, let's shout. Ladies and gentlemen, let's go. Come on. 10, 9, loudly, 6, 4, 2, 1. Slice, ladies and gentlemen. Come. Gentlemen, thank you so much. Please remain standing. This time, Glenn cut a very big piece compared to the engagement cake. Okay, so we're going to have the formalities at the cake table. You can take your seats, seated, ladies and gentlemen. You'll be served with wine and cake. Please do not finish the wine. Thank you. Okay.
now you know that I made those mistakes maybe once or twice. About once or twice, I mean maybe a couple of hundred times. So let me redeem or redeem all myself tonight. Is that just me? One more shot, a second chance. Is it too late now to say sorry? Cause I'm missing more than just your body. Of the blame if you want me to, but you know that there is no innocent one in this game for two. I go, and then you go out and spill the truth. Can we both say the words and forget this? Yeah, is it too late now to say sorry? Cause I'm missing more than just your body. At the cake table are just done. That's a wonderful cake. Okay. And we have the popping of the champagne bottle. And where's Rohit? Rohit. Rohit will pop. Rohit will pop the champagne. Rohit, bring the champagne bottle here. Right. Well, ladies and gentlemen, you're being served with wine and cake, okay? The reason why I asked you not to finish the wine is because we're having the raising of the toast shortly, okay? You can have as much cake as you want. Rohit, sabka aank sambhalo. Round of applause to Rohit, ladies and gentlemen. Ho gaya. Ho gaya. Very good, very good. Come. Superb, okay.
Right, ladies and gentlemen, we have the couple on stage and we're going to have the raising of the toast. So I invite all the gents, only the gentlemen, please stand up with your wine glasses. Can we have all the gents rise, please? Can we have all the gents stand? Some gents are still sitting. Please. आपने वाइन भी खत्म किया? कोल्ड ड्रिंक नहीं, वाइन था. And this afternoon we have Jude Thikadil, Glenn's brother-in-law. Okay, he's going to raise the toast for Glenn and Sneha, and he's working for Mizuho Bank. Jude. Good afternoon, everyone. And first, let me thank you, Glenn and Sneha, for giving me this honor of raising the toast. First of all, congratulations to you. And you both look great together now. And let me start with something to say about my brother-in-law, Glenn. Now, it's just, I can't imagine I'm calling him a brother. He used to be a small baby brother for me and Rochelle when I got married. And suddenly, I see a chiseled, strong, able, and you know, responsible guy here. And let me tell you, honestly, the universal truth is he is the most silent. And everybody knows compared to his two sisters. One is there sitting in Canada, one is here. But what people don't know is how funny this guy is. So he has a very good wit. And he has one innate ability to observe people and mimic them, just like his dad. So I'm very sure after this event, he's going to mimic me and also Elton. So the other thing I wanted to say is that this is one thing he must have used definitely to charm Sneha. That's that I'm very sure, because she keeps laughing whatever he says. So that is one. Now, the other good part about him is he's a very patient and also has a lot of perseverance and dedication to whatever he does. So he, you know, be it his health, body, or his profession, or his studies that he did in US. So currently he's a business analyst working in the States with a company called Campfire. And enough of Glenn now. Let me focus on the bride, Sneha. Now, the little that I know of Sneha, she's a very jovial and loving person. And she works as an analyst with JP Morgan currently. And prior to that, possibly they were working together at Globop. That is where they met each other. I don't know who used to do their work when they were having the affair. So again, one thing I would like to highlight about Sneha is we all went through this whole pandemic. Their wedding was supposed to happen in December, and the amount of efforts Sneha has put in, I mean, that's a testimony to the relationship they share, and it's really commendable. So that's one thing I wanted to highlight here. And finally, I won't take much of your time. I want to close this or end this toast. I want to end this by welcoming Sneha to the family. Welcome, Sneha, and may Glenn and you both share a nurturing and a lifelong partnership. We don't have divorce. So, and one thing I wanted to tell here is always keep Jesus Christ in the middle of your relationship, which will make it more stronger. And congratulations again. Thank you. So the most important thing, like my wife just told me, we all love you both. And cheers.
Gents, please remain standing because Glenn is going to reply to the toast. Thank you, Jeddah, for this wonderful toast. And I thank each and every one of you all for making a point to come to this, come to our celebration during this current situation. I would like to thank my parents, Sneha's parents, my sisters, Rochelle and Stacy. Stacy is in Canada and we miss her. And my brother-in-law, Philip and Jude, and my nephew, Jaden. And also I thank Sneha's brother Swapnil, and all those people who have given their blessings to us by coming to this celebration. I thank each and every one of you all, and also our relatives who are here as well as who are in Kerala and US. I thank everyone from the bottom of my heart. Thank you. Thank you all for coming. Special thanks to Chichi and Chetan for all the efforts they have put in. Seriously, I mean, I can't even imagine without you how we could manage this big event. So thank you so much. Thank you, Swapnil, who have already done so many things for me. And again, he's ready to do everything he could possibly. Thanks to my mom and dad. For being present, and for special thanks for my mom, to my mom, all the relatives that are present here, all the friends that are present here. Thank you so much for coming. Cheers! Cheers. Right, guys, on the count of three, let's shout cheers. 1, 2, 3. All right, you can take your seats, finish your wine and cake, engage your partners. We're going to have the wedding march shortly. Lighting of the lamp, and I invite the couple. Can we have Roshan? Can we have the candle? Okay, so Glenn and Sneha will first light the lamp. Of the lamp is very symbolic. Just as Jesus is the light of the world, the couple Glenn and Sneha are called to be a light to one another and everyone else. Give them a round of applause as they light the lamp, and they will now hand over the candle to Glenn's parents, Mr. Anthony and Mrs. Jancy Davis. Round of applause, ladies and gentlemen, as they light the lamp. Please clap for them.
They will hand over the candle to Sneha's mother, Mrs. Meenakshi, and her brother. Okay, father also is coming, Mr. Suryakant. Round of applause, ladies and gentlemen. And they will hand over the candle to Jude and Rochelle. Round of applause, ladies and gentlemen. And last but not the least, they will hand over the candle to Swapnil. Round of applause. Thank you so much. We have a small welcoming ceremony, and I invite the mothers of Glenn and Sneha to please come. Mrs. Meenakshi, please come. Sneha's mother will put sugar in Glenn's mouth. Right, round of applause, ladies and gentlemen. Thank you so much. And thank you, Glenn and Sneha's mom. And we have Swapnil, who's going to say a few words to the couple. Swapnil. Good afternoon, ladies and gentlemen. Let me start off by congratulating the newlyweds for tying the knots. And on behalf of our family, I would like to thank everyone for being here and sharing this memorable life event with us. I hope everyone is enjoying the wedding party, and I'm pretty much sure you might have guessed why I'm here. I'm extremely nervous with a crowd of 70 beautiful people about to listen to my boring speech. I would like to introduce myself to those who know me. I'm happy that you still do. To those of you who don't, I'm the brother of this to my sister, who just got married a couple of hours ago. Glenn, you're really looking handsome today. I see you are having the time of your life. Ever since you have started dating my sister, I knew that you were madly and deeply in love with her. I'm extremely happy that you have finally tied the knots. And now that you have, I welcome to you and your family to our family. Coming to the toughest part of the speech, I said toughest part of the speech because when it comes to appreciating Sneha, I will be the last person to do that. So Sneha has always been the princess of the house. Pampered, spoiled, she always got what she wanted. I'll have to admit, being the big brother, I was always a little jealous, but spoiling her was always at the top of my list. Sneha is a kind of girl whose eyes are full of excitement, hands are always ready to help, and feet that will go to the distance for you. Even with her pampered princess-like nature, she has grown to balance out the sassy lady she is
and the humanitarian side of her beautifully. I'm gonna miss being around her and all her tantrums, but it's a small price to pay to see her happy and on a greater heights with Glenn right by her side. I'll be frank to you guys. We have decided to tie the knots of Glenn and Sneha but I was a bit worried. The worries was all about how her in-laws may be. Will Sneha maybe manage to be with them? What if something goes wrong? Etc. There were hundreds of thoughts going in my thought process. But when I met Devi's family for the first time, when I've seen their behavior towards Sneha, the way they treat her, all my worries were just vanished because I'm literally assured that now Sneha is in safe hands, and I think the way they treat her, just like we treat her, the way they, you know, take care of her and everything. So I'm assured that Sneha is in safe hands now. I would also like to take this opportunity to thank Rochelle, Chetan and Davis family for helping us out throughout the wedding journey. Without your help and support and active cooperation, I can't imagine this event that successful what it looks like today. Also, I would like to thank all the relatives and close friends for coming in this wedding event and making this event a grand success. Thank you so much. Thank you, Swapnil. Right, gents, engage your partners. We'll have a small wedding march, inviting all of you to come on the dance floor. Ladies and gentlemen, inviting all of you to come for the wedding march. I know most of you haven't tried it, but I tell you it's good for health. So inviting the parents and relatives, friends, neighbors, bosses, everybody, come on. Two gents, two ladies, I see a lot of guys there, less girls, but you can come two guys as well, but come quickly. Like I always say, come before lunch is served. Come on, everybody. Can we have the parents first? Jude, Rochelle, come on. Pratiksha, Steve, come. Pinky, Aarti, Jaya Kaki, Mummy. Swapnil.
No problem, no problem. So almost everybody, you all stand. You come here, come. Behind the parents, yeah. Superb, okay. No, you're not, go inside. Kidhar dur, itna dur khade hai. We are also. Go inside, go inside. Acha, baki log, two boys, two girls will do, eh? Don't. Aajo, chal chal, come first. Pradnya, aapke. What happened to your leg? Swelling? No, no, no dancing, only walking. Okay. Everybody is. Aapka, abhi bhi. Everybody is looking for some excuse, ne? Guys, come na. Aajo, aajo, yaar. तभी सब फोन आते हैं मैसेज आते हैं सबको देखना है तभी आ जाओ कम 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 दिस इज नॉट फॉर मी दिस इज फॉर द कपल ओके दिस इज फॉर द कपल सो कम ऑन गाइस डोंट वरी इफ यू डोंट हैव गर्ल्स नोबडी विल माइंड ओके सो वी आर हैविंग द वेडिंग मार्च हाउ मेनी ऑफ यू हैव नेवर डन द वेडिंग मार्च जस्ट रेज योर हैंड्स वेरी गुड यू आर वेरी ऑनेस्ट ओके सो टू रूल्स गाइस बिफोर यू स्टार्ट द वेडिंग मार्च टू वेरी वेरी इंपॉर्टेंट रूल्स Rule number one, please hold your partner's hands till the march gets over. Don't feel shy, guys. Hold your partner's hands till the march gets over. I know all the guys are very shy. Rule number two, which is very important and more important than rule number one. Please don't do your own march. Follow instructions, okay? So we're going on the count of three. Okay? Come on, let's go. One, two, three, stop. Come on, everybody, follow up. Haat pakadne gaye, come on. We're going to be twos, okay? Here we go, come on. Yeah, yeah, yeah. Alternate twos. Alternate twos, Glenn, wait. Glenn. Alternate twos, guys, don't do your own march. Boys, what's happening? Okay, we're going to be four now. Super. Hold hands, everybody. Rule number one. Woo! Okay, come on, let's go. Hold hands, please. Watch your step. Give yourselves a round of applause. Jodha thale, really loud, loud. Come on, guys. Okay, because of you, we could have the wedding march. And something very important that happened today, you danced to my tune. Did a superb job, superb. Okay, so I want all of you to do one thing very important for me now. Okay, listen carefully.
Listen carefully. Very important. On the count of three, fast, okay? Quick reaction. On the count of three, turn around and shake the hand of the person behind you. 1, 2, 3, go! Superb. Right, you fell right into the trap, but you did it so fast, so nice. Very nice, very nice. Very good, very good. Okay, so this is a very important part. Okay, because Glenn and Sneha both like dancing. At least Glenn doesn't, but he's got to dancing into Sneha's tune, so. Okay, and they're going to dance this couple dance first time as husband and wife. They might be practicing and whatever, but today they're going to dance for the first time as husband and wife, and probably Glenn will continue to dance to Sneha's tune. Okay, but right now I want all of you to hold hands and make a nice warm circle around the dance floor, okay? Circle, this is like, two teams playing, circle. Lovely, just wait for my cue. Very nice, very nice. Okay, this is like, you know, in school days, you're all giggling and playing like in school, but this is very important. I want all the ladies to take a step forward. All the girls, take a step forward, please. Girls, one step forward. Some of the girls are so shy. Some of them don't know their girls. Take a step forward. Okay, very nice. Superb. And I want all of you to hold hands, girls, and come a little closer. Come a little closer. Rochelle, you're also a girl. Hold hands. Sneha, madam, aap bhi, ladies. Come close. Okay, hold hands and spread out now. Spread out. Spread out. Lovely. Okay. Now watch what I'm saying. Okay, listen to what I'm saying rather. Leave your hands. When the music starts and these guys start dancing, which they will very soon, keep the lights on, you guys will go clockwise. Which is clockwise? My God, this is clockwise. Clockwise. And guys, I know some of you are still feeling lonely. You go anti-clockwise. Okay? Ready? Sumit, the first number. Here we go. Before you do anything, give them a round of applause. Ladies and gentlemen, come on! Super. Guys, anti-clockwise. Boys, kya kar rahe? There goes my heart beating, 'cause you are the reason I'm losing my sleep. Please come back now. And there goes my mind racing, and you are amazing moment. And Glenn, I think you really practiced. Lights on tha? Yeah, I mean, you carried her, you didn't drop her, thank God. Okay, but you know what, guys, this was very nice, but I feel so bad that none of you could take part. So we're gonna have one more song, and this one is perfect. Okay, so Glenn, Sneha, come on, this one's perfect, hit it. I found a love. Inviting the parents, Glenn's parents, Mr. Anthony and Mrs. Jancy Davis, to please join them. Darling, just dive. Please search right for your partner. Follow my lead. Rochelle and Jude, come on. I found a girl. Mrs. Meenakshi. Beautiful, come on. And sweet. Well, inviting all the couples. Come on, guys. Let's join. Waiting for me. Sneha and we were just kids Glenn we for this number. Perfect. Love.
Round of applause, ladies and gentlemen. Thank you all the couples on the dance floor. Amazing. We're now having the tossing of the bouquet, and we invite all the ladies 18 years and above who are not married, please come on the dance floor. One sec, Glenn, we'll have the tossing first. Wait there. Where's the bouquet? Bouquet. So can we have all the ladies 18 years and above who are not married? Aye. Aapka ho gaya na shaadi? Okay. All the ladies, 18, you're married? The only guys behind. You're married, okay, good. 18 years and above, any lady who is not married, please come on the dance floor. Okay, can we have a song for them? Dana. So this song is dedicated to all these ladies. Who's 18? No, we're not asking for Aadhaar card, 17 also will do, but come. See, these girls are so happy they're not married. All smiling. Okay, can we have the number, please? Come on. Guys, Sneha, just dance for them. Let's go. Lovely, you dance so well. I think Sneha was making you all dance. Okay, come Sneha, good job. Come here, because we have this wonderful chandelier. So you look back, see where you have to throw and where you don't have to throw. Come this side. Okay, girls, on the count of three, Sneha, come here. On the count of three, just shift and change your position. One moment, Sneha, look here, yeah. One, two, three, change, you changed? Pradnya udhari khadi hai. Okay. Okay, now look in front. Okay, you have to throw it a little far because you're really shy and they're not coming in front also. Take two steps in front. Two steps. And kuch bhi kare, ek dusre ko dhakka aur maro mat. Ready? One, two, three, toss it. Tu ruki thi ke ek bounce karke haath mein aayega. You do it again? Pradna, aapko pakadna hai. Isko nahi malum to iska shaadi nahi ho. Okay, one. Okay, chalo. One, two, three. Yeah!
Superb, superb, superb. Very good, very good. Give it back now. आपका नाम क्या है? What's your name? Priyanka, congratulations. मेरा नाम नाम नंबर ले लो इससे स्नेहा से. Thank you, girls. Thank you so much. A round of applause to Priyanka, everybody. Okay, so we have a surprise performance from Glenn and Sneha. All eyes on the couple. Come on, guys, make some noise. Ladies and gentlemen, good job. Okay, so we're going to have the grace before meals. We'll all stand up. हम लोग सब लोग खड़े रहेंगे और प्रार्थना का समय है. 2 मिनट के लिए शांत रहेंगे. Let's all stand, ladies and gentlemen. And like the engagement, we have Jaden who is going to say the grace for us. Jaden, come. Bless us, O Lord, and these thy gifts, what we receive from your bounty, to Christ our Lord. Amen. अभी इसको आदत हो गया ग्रेस बोलने का. वेरी गुड. प्लीज बी सीटेड लेडीज एंड जेंटलमैन. द कपल विल ओपन द बुफे काउंटर्स. नाउ वी गोना हैव म्यूजिक टू डांस. सुमित, राइट? सो इनवाइटिंग ऑल ऑफ यू गाइस ऑन द डांस फ्लोर. कम ऑन. Love me like that. Love me like we.
ਨੂੰ ਸੂਲੀ ਉੱਤੇ ਟੰਗੀ ਰੱਖਦਾ ਮੇਰਾ ਨੱਕ ਰਾ ਸਿੱਖੀ ਤਲਵਾਰ ਵਰਗਾ ਮੁੰਡਿਆਂ ਨੂੰ ਸੂਲੀ ਉੱਤੇ ਟੰਗੀ ਰੱਖਦਾ ਵੇ ਮੇਰਾ ਨੱਕ ਰਾ ਸਿੱਖੀ ਤਲਵਾਰ ਵਰਗਾ ਮੁੰਡਿਆਂ ਨੂੰ ਸੂਲੀ ਉੱਤੇ ਟੰਗੀ ਰੱਖਦਾ ਵੇ ਮੇਰਾ ਨੱਕ ਰਾ ਸਿੱਖੀ ਤਲਵਾਰ ਵਰਗਾ ਮੁੰਡਿਆਂ ਨੂੰ ਸੂਲੀ ਉੱਤੇ ਟੰਗੀ ਰੱਖਦਾ ਵੇ ਮੇਰਾ ਨੱਕ ਰਾ ਸਿੱਖੀ ਤਲਵਾਰ ਵਰਗਾ ਮੁੱਚਾ ਕੁੰਡੀਆਂ ਕਰਾਈਆਂ ਤੇਰੇ ਕਰਕੇ ਭਾਈ ਕੋਟ ਵਿੱਚ ਚੱਲਦੇ ਨੇ ਪਰਚੇ ਮੁੱਚਾ ਕੁੰਡੀਆਂ ਕਰਾਈਆਂ ਤੇਰੇ ਕਰਕੇ ਭਾਈ ਕੋਟ ਵਿੱਚ ਚੱਲਦੇ ਨੇ ਪਰਚੇ ਕਾਕੇ ਮੱਖਣੇ ਬਣਾਈਆਂ ਹੋਇਆ ਵੱਡਾ ਬੱਲੀਏ ਕਾਕੇ ਮੱਖਣੇ ਬਣਾਈਆਂ ਹੋਇਆ ਵੱਡਾ ਬੱਲੀਏ ਰਾਜੋ ਰੋਮ ਰੱਖਾ ਫੈਲੀ ਮੀ ਸਟਾਰ ਵਰਗਾ ਦੁਨੀਆਂ ਦੇ ਸੀਨੇ ਵਿੱਚ ਢਾ ਵੱਜਦਾ ਵੇ ਮੁੰਡਾ ਜੁੰਮੀ ਦੇ ਡੈਡ ਹਥਿਆਰ ਵਰਗਾ ਦੁਨੀਆਂ ਦੇ ਸੀਨੇ ਵਿੱਚ ਢਾ ਵੱਜਦਾ ਵੇ ਮੁੰਡਾ ਜੁੰਮੀ ਦੇ ਡੈਡ ਹਥਿਆਰ ਵਰਗਾ ਦੁਨੀਆਂ ਦੇ ਸੀਨੇ ਵਿੱਚ ਢਾ ਵੱਜਦਾ ਵੇ ਮੁੰਡਾ ਜੁੰਮੀ ਦੇ ਡੈਡ ਹਥਿਆਰ ਵਰਗਾ ਦੁਨੀਆਂ ਦੇ ਸੀਨੇ ਵਿੱਚ ਢਾ ਵੱਜਦਾ ਵੇ ਮੁੰਡਾ ਜੁੰਮੀ ਦੇ ਡੈਡ ਹਥਿਆਰ ਵਰਗਾ ਗੱਲ ਵਾਲੀ ਗੱਲ ਕਰ ਲੈ ਓਏ ਅੱਜ ਮੇਰਾ ਹੱਥ ਫੜ ਲੈ ਓਏ ਅੱਜ ਮੇਰੇ ਨਾਲ ਨੱਚ ਲੈ ਕਿਸਨੇ ਤੁਝਕੋ Sari, inviting all of you to head towards the buffet counters. You can go table-wise or family-wise, but let's keep a little social distance between one another. The buffet counter is open. Jisko khana khana aap log ja sakte hain. Thank you. Of course, those who want to dance, oh DJ baja rahe hain. Aana. Usko bhi lenge. I'm
मेहरबानी है फायर भी लगवानी है जो तू आके बेबी हमारे साथ मां आ आ आ आ के कमारे या तेरी डेडली है वॉकिंग
साहरों का तैयारों ने एक ना कर तू मनमानी सुनो कल रात की कहानी पीली रेड वाइन रे पुरानी लाखरों का तैयारों ने एक ना कर तू मनमानी मिली मुझे एक सारा केंद्र मेरे कोल सारा मुझको ये तू पता क्या तेरा दिल है लापता दिल चोरी सादा हो गया की करिए दिल चोरी सादा हो गया की करिए मैं तो न किसी के खो गया की करिए ओ मैंने न तेरी चाह ये सिल्की बात अब मैं इससे ज़्यादा क्या कहूँ मैं नशे में दंगी हो गया की करिए दिल चोरी सादा हो गया की करिए की करिए चले मैं न गोल्डन झुमके that I'm
दिन रात में और एक साथ में आसमान में देखूंगा Ladies and gentlemen, the buffet counters are absolutely empty. Inviting all of you to go family-wise or table-wise, so they'll be closing the buffet maybe in an hour's time. So, aap log family-wise jaiye nahi to table-wise jaiye, lekin please go for lunch. Thank you.
I'm not
Right. Our ladies and gentlemen, Sneha is ready in the sari, and if you're able to stand up, please stand up. Others, if you're having lunch, you can continue. Sumit, here we go. Come. Can we have the young and strong and handsome men to please come on the floor quickly, guys? And can we get two chairs, please? Two chairs. Sumit? Only two chairs. Eh? Right. Can we get the strong men? Guys, come, 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 come. Swapnil, come. King Kong, come. Priyanka, those guys are sab pehchan wale hai na, bola na. Khana nahi khayenge re hum log, aa jana. Come, okay. So Glenn and Sneha, please be seated. Guys, you have to pick them up, okay, and make sure they kiss on their lips under the centerpiece, others don't bring them down. I think we'll need some more guys. Can we have some more men on the floor? Chalo, ready? The thinnest are always the heaviest, huh? Boys. Chalo, let's go. On the count of three. One, two, three. Glenn, Sneha, say your prayers. अरे रुको थोड़ा घुमाओ उसको Glenn is I think I thought you will go round and round but I think Glenn is in a hurry to go for the honeymoon so ने फोटोग्राफर को मिला नहीं फोटो Glenn is ever ready. Lovely, lovely, okay. मतलब इधर ही कराएंगे क्या हनीमून बस यार नीचे रख स्वप्निल नीचे नहीं डाल रहे Very good. Superb. Can we have the couple on stage? So ladies and gentlemen, on behalf of Glenn and Sneha, it was wonderful being with each and every one of you. I'm Elton, your friend in Gompe, signing off. I'll see you in the future.
Bala, 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 bala
करूं मैं हाँ कर ले डन
वही करो हो गया देख